എന്താണ് ഇപ്പോൾ അരിക്കൊമ്പന് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളുടെയും കൂട്ടായ്മയുടെയും അവസ്ഥ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിട്ടില്ലെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട അതെല്ലാം കെട്ടടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ആർക്കും അരിക്കൊമ്പന് വേണ്ടി പ്രതിഷേധിക്കാൻ സമയവുമില്ല തിടുക്കവുമില്ല കാരണം അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി ഇനി അരിക്കൊമ്പന്റെ പേരും പറഞ്ഞ് ഒന്നും കിട്ടാൻ ബാക്കിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാം ആദ്യമാദ്യം ആഴ്ചകളിൽ നടന്നിരുന്ന പ്രതിഷേധ സമരങ്ങളും ധർണകളും പിന്നീട് മാസത്തിലൊന്ന് എന്ന നിലയിലേക്കും ഇപ്പോൾ തീരെ ഇല്ല എന്ന അവസ്ഥയിലേക്കും എത്തി തുടക്കത്തിൽ നല്ല രീതിയിൽ പോയിരുന്ന പല ഗ്രൂപ്പുകളിലും പിന്നീട് പതിയെ പതിയെ വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസരിച്ചായി കാര്യങ്ങൾ അരിക്കൊമ്പന് വേണ്ടി ഞാനാണ് മുൻനിരയിലുള്ളത് ഞാനാണ് വലുത് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി മാത്രമായി പിന്നെ ശ്രമങ്ങൾ അതിനിടയിൽ അരിക്കൊമ്പനെ തിരികെ എത്തിച്ചില്ലെങ്കിലും സാരമില്ല എനിക്ക് വലിയ ആളായാൽ മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നൂറ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും തമ്മിൽ ഒരു സഹകരണവും ഇല്ലാതെ തമ്മിൽ തല്ലുന്ന അവസ്ഥ ഐക്യമത്യം മഹാബലം എന്നൊന്നും അവർ കേട്ടിട്ടു പോലുമില്ലെന്ന് തോന്നുന്നു അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ പൂട്ടി കുറെ ഗ്രൂപ്പുകൾ അഡ്മിൻ അഡ്മിൻസൊള്ളിയാക്കി മാറ്റി അരിക്കമ്പനു വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് നടത്താം എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നത് തെളിവ് നിരത്തി ഞാൻ ചോദ്യം ചെയ്തപ്പോൾ എന്നെ ഒരു ഗ്രൂപ്പിൽ നിന്നും പിടിച്ചു പുറത്താക്കുകയും ചെയ്തു അന്നേ ഞാൻ മനസ്സിലാക്കിയതാണ് ഇവരുടെയൊക്കെ സാമ്പത്തിക താല്പര്യം അരിക്കൊമ്പൻ വിഷയത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലെടുത്ത് ആവശ്യമുള്ളതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആർക്കും അരിക്കൊമ്പനെ വേണ്ട ഒരു കണക്കിനെ അരിക്കൊമ്പൻ തമിഴ്നാട്ടിലെ കളക്കാട് മുണ്ടന്തുറ വനത്തിലെ അപ്പർ കോതിയാറിൽ തന്നെ സമാധാനമായി ജീവിക്കുന്നതാണ് നല്ലത് അവസരം മുതലെടുക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന പ്രബുദ്ധരായ ഈ മലയാളികൾക്കിടയിലേക്ക് വന്നാൽ അവന്റെ ഉള്ള ജീവൻ പോലും അപകടത്തിലായേക്കാം അതുകൊണ്ട് അരിക്കൊമ്പ നിന്നെ നീ തന്നെ കാത്തോളണമേ